തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി കൊച്ചി കോർപ്പറേഷനിലെ തുരുത്തി ചെള്ളിക്കടവ് ഡിവിഷനുകളിലെ വോട്ടർമാർ. രാജീവ് ആവാസ് യോജന പദ്ധതിയുടെ ഭാഗമായുള്ള വീട് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വോട്ട് ചെയ്യുന്നില്ല എന്ന് 300-ലധികം കുടുംബങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. 10 കോടി രൂപ ചെലവഴിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനം എങ്ങും എത്താത്തത് നേരത്തെ തന്നെ ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. വീടില്ലെങ്കിൽ ഇത്തവണ വോട്ടില്ല. ഇതാണ് കൊച്ചി കോർപ്പറേഷനിലെ തുരുത്തി ചെല്ലായക്കട ഡിവിഷനിലെ വോട്ടർമാരുടെ തീരുമാനം. തലചായ്ക്കാൻ നല്ലൊരു വീട് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ലഭിച്ചിട്ട് വർഷങ്ങളായി. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുമെന്ന് സ്ഥാനാർത്ഥികളടക്കം വാഗ്ദാനവും ചെയ്യും. എന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ കൗൺസിലർമാർ ഇങ്ങോട്ട് തിരിഞ്ഞുനോക്കാറേയില്ല. ഇവിടുത്തെ ആളുകൾക്ക് അറിയില്ല എന്താണ് വികസനമെന്ന്. കാരണം ഇവിടെ ഇരിക്കുന്ന കൗൺസിലർമാർ തന്നെയാണ് വീട്ടിലേക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ വികസനം എന്താണെന്ന് കാണിച്ചു കൊടുത്തെങ്കിലേ അത് അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിലേറ്റവും വലിയൊരു പദ്ധതിയായിരുന്നു അത്, റേ പദ്ധതി. അത്രയും ജനങ്ങൾ ഒരു മുറിക്കകത്ത് ഉമ്മയും പാപ്പയും മക്കളും 5 പേരടങ്ങിയിട്ടാണ് എന്ത് ജീവിക്കുന്നത്. തോട്ടിലെ വെള്ളം കയറുക, മുട്ടോളം വെള്ളം വന്നിട്ടാണ് ആളുകൾ കിടന്നുറങ്ങുന്നത്. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ പോലും കണ്ടിട്ട് കണ്ടില്ലെന്നടിക്കുന്ന ആർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? രാജീവ് ആവാസ് യോജന പദ്ധതിയുടെ ഭാഗമായി തുരുത്തിയിൽ 398 ഭവന രഹിതർക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതി കോർപ്പറേഷൻ ഏറ്റെടുത്ത് 10 വർഷമായിട്ടും ഒരു കുടുംബത്തിന് പോലും താമസ സൗകര്യം ഒരുക്കാനായിട്ടില്ല. സിപ്കോ എന്റർപ്രൈസസിനായിരുന്നു പദ്ധതിയുടെ നിർമ്മാണ ചുമതല. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് പറഞ്ഞ് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ സിപ്കോയ്ക്ക് സെക്യൂരിറ്റി തുകയായ 1 കോടിയോളം രൂപ കൊച്ചി കോർപ്പറേഷൻ മേയർ ഇടപെട്ട് തിരിച്ചു നൽകിയതും ഏറെ വിവാദമായിരുന്നു. ന്യൂസ് 18 കൊച്ചി.